നമസ്കാരം അടിയും തടയും കല്ലേറുമൊന്നും കണ്ടാൽ പിന്നോട്ട് മാറുന്നവരല്ല ബി ജെ പി സർക്കാർ കാരണം ഇതൊക്കെ കുറെ കണ്ടിട്ടാണ് ഇവിടെ വരെ വന്നത് എന്തിനും കത്തിക്കുത്തും കല്ലേറും മാത്രം പരിഹാരമായി കാണുന്ന രാഷ്ട്രീയ കക്ഷികളെ ചെറുത്തുനിൽക്കാൻ ബി ജെ പി സർക്കാരിന് ഒരു കയ്യാങ്കളിയുടെയും ആവശ്യം വരുന്നില്ല പകരം കരുത്തുറ്റ ഭരണവും എന്ത് നേരിടാനുള്ള ചങ്കുറപ്പും മാത്രം മതിയാകും പശ്ചിമബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിലവിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പശ്ചിമബംഗാൾ ഘടകത്തിൽ പിളർപ്പുണ്ടായ രൂപം കൊണ്ടതാണ് ഇത് കോൺഗ്രസിലെ നേതാവായിരുന്ന മമതാ ബാനർജി എന്ന വനിതയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപവത്കരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി ബംഗാളിൽ അധികാരത്തിൽ വന്നു മുപ്പത്തിയഞ്ച് വർഷത്തെ ചുമപ്പ് വോട്ട തകർത്താണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ അധികാരമേൽക്കുന്നത് പശ്ചിമബംഗാളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായ സംഭവം ഇപ്പോൾ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഒളിപ്പോരും കൊണ്ടുവരുന്നവർ ആരൊക്കെയാണെന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവുമിട്ടു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ആക്രമണത്തിന് പിന്നാലെ ബംഗാൾ സർക്കാരിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടുകയും ഗവർണറോട് ബംഗാളിലെ ക്രമസമാധാനം സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബി ജെ പിയുടെ നാടകീയ നീക്കമാണിതെന്ന് മമതാ ബാനർജി ആരോപിച്ചു കള്ളത്തരം കയ്യോടെ പിടികൂടുമ്പോൾ മറ്റുള്ളവരുടെ മേൽ പഴിചാറുന്നത് സ്വാഭാവികം തന്നെ ബംഗാളിൽ ക്രമസമാധാനം തകർന്നെന്ന് വരുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു ഈ കുറ്റപ്പെടുത്തലിന്റെ കാരണം മറ്റൊന്നുമല്ല അധികാരം കൈയിൽ നിന്ന് പോകുമെന്ന് പേടിക്കുന്നവരുടെ നെട്ടോട്ടമാണ് ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രചരണം നടത്തി ഓസിനെ വോട്ടടിച്ചു മാറ്റാനുള്ള ശ്രമം സംഭവത്തെ എത്ര അപലപിച്ചാലും മതിയാവില്ല സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുള്ള സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ മമതാ സർക്കാർ ഉത്തരം പറയണം ട്വിറ്ററിലൂടെയുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണമാണിത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ സംസ്ഥാനം അരക്ഷിതാവസ്ഥ സ്വേച്ഛാധിപത്യം എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് തൃണമൂൽ സർക്കാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ ആക്രമണങ്ങളെ സ്ഥാപനവൽക്കരിക്കുകയും അങ്ങേയറ്റം വളർത്തുകയും ചെയ്യുന്നതിൽ ആശങ്കയുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനേക്ക് വേണ്ടിയിട്ട് വിത്തുകൾ വിതറിക്കഴിഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൊയ്താൽ മാത്രം മതി എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ധാർഷ്ട്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അധികാരം കയ്യിൽ നിന്ന് പോയാൽ അഴിമതികളും വ്യക്തിപരമായ ആവശ്യങ്ങളും നടന്നു പോകുമോ എന്ന് ഭയക്കുന്ന തൃണമൂൽ ഇതല്ല ഇതിനപ്പുറം ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ വെബ്ഡെസ്ക് തത്വമായി